എവറിവൺ സ്വാഗതം എന്റെ ഈ ചാനലിലേക്ക് മുടി നരയ്ക്കൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ എന്റെ സ്കൂളിൽ ചെറിയ കുട്ടികളുടെ അതായത് 12-നും 18-നും ഇടയ്ക്കൊക്കെ പ്രായമുള്ള കുട്ടികളുടെ മുടി നരച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ മുടി നരച്ചാൽ സാധാരണ എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു കെമിക്കൽ ഡൈ അപ്ലൈ ചെയ്യും ഈ ഒരു കെമിക്കൽ ഡൈ നമ്മുടെ മുടിയുടെയും സ്കിന്നിന്റെയും ടെക്സ്ചർ തന്നെ ചേഞ്ച് ആക്കി കളയുന്ന ഒന്നാണ് നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ് എണ്ണ ഹെന്ന സാധാരണ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് പച്ച മൈലാഞ്ചി അതായത് മൈലാഞ്ചി ചെടിയുടെ ഇല പറിച്ചെടുത്ത് അരച്ച് തലയിൽ തേക്കുന്നത് പക്ഷേ ഈ പച്ച മൈലാഞ്ചി തലയിൽ തേച്ചാൽ വേറൊന്നും ആഡ് ചെയ്യാതെ തലയിൽ തേച്ചാൽ അത് നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആൻഡ് ബ്രിട്ടിൽ ആക്കി മാറ്റും അപ്പൊ ഈ ഒരു ഒരു പ്രീമച്ചുർ ഗ്രേയിങ്ങിന് ഒരു സൊല്യൂഷൻ അതോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ അതായത് ടെക്സ്ചറിനെയും ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോൾ പ്രിവെന്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹെയറിന്റെ ഒരു ടെക്സ്ചർ ചേഞ്ച് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ചില സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്തായാലും ഒട്ടും തന്നെ സമയം കളയാതെ പോകാം വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഹെന്ന സോക്ക് ചെയ്യാൻ പോവാണ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൽ ഒരു ടീസ്പൂൺ കോഫി പൗഡർ ഇടാം ഇതിപ്പോൾ ഞാനൊരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു 3-4 പീസസ് ഗ്രാമ്പു കൂടെ ആഡ് ചെയ്യാം ഈ ഒരു ഗ്രാമ്പും അതോടൊപ്പം തന്നെ ഈ ഒരു കോഫി പൗഡറും നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ടിൻറ്റ് ആ ഒരു കളറ് അതിൻ്റെ ഒരു മാക്സിമം കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹെന്നയുടെ മാക്സിമം കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാമ്പും കോഫി പൗഡറും ആഡ് ചെയ്യുന്നത് ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്രാമ്പു പീസസ് എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഹെന്ന നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഓർഗാനിക് മെഹന്തി ആണെങ്കിൽ വളരെ നല്ലത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ പതഞ്ജലിയുടെ ഹെന്ന മിക്സാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിച്ചാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇതെന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഓവർ നൈറ്റ് വയ്ക്കാൻ പോവാണ് മിനിമം ഒരു 6-8 hours വെച്ചാൽ വളരെ നല്ലത് ഇത് ഏകദേശം 8 മണിക്കൂറോളം വെച്ചിരുന്ന മെഹന്തിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1 teaspoon ബ്രംഗരാജ് പൗഡറാണ് പേര് കേട്ട് പേടിക്കണ്ട കേട്ടോ നമ്മുടെ കയ്യോന്നിയുടെ പൊടി ഈ ഒരു കയ്യോന്നി പൗഡർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇല്ലെങ്കിൽ ഓൺലൈൻ ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയോ ഇല്ല നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ നീരെടുക്കുകയോ ചെയ്യാം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യമായിരിക്കും ഈ ഒരു കയ്യോന്നി നമ്മുടെ മുടി കറുപ്പിക്കാനും അതോടൊപ്പം തന്നെ മുടി വളർച്ചയ്ക്കും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ ഹെർബാണ് എൻ്റെയൊക്കെ ചെറുതിലെ അമ്മ എപ്പോഴും എണ്ണ ഉണ്ടാക്കിയാൽ കയ്യോന്നി ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടായിരുന്നു എണ്ണ കാച്ചിക്കൊണ്ടിരുന്നത് ആ ഒരു കയ്യോന്നിയുടെ ഗുണങ്ങൾ മൊത്തം ചേർന്ന ഒരു പാക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ആംല പൗഡർ അതായത് നെല്ലിക്കയുടെ പൊടി ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ മുടി കണ്ടീഷൻ ചെയ്യാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഈ ഒരു നെല്ലിക്കയുടെ പൊടി ഉണക്ക നെല്ലിക്ക വാങ്ങി പൊടിച്ചെടുത്താൽ നല്ലത് അല്ലെങ്കിൽ പൗഡർ ആയിട്ടും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആൻഡ് ദ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഹിബിസ്കസ് പൗഡർ അതായത് നമ്മുടെ ചെമ്പരത്തിയുടെ പൊടി മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും അതോടൊപ്പം തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉള്ളവർക്ക് അതിനുള്ളൊരു ബെസ്റ്റ് റെമഡിയാണ് ഈ ഒരു ഹിബിസ്കസ് പൗഡർ എന്ന് പറയുന്നത് ഈ ഒരു ചെമ്പരത്തിയുടെ പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈ 3 ingredients നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഹെന്നയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണമെങ്കിൽ 1-2 spoon തൈരും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് ഒരു മണിക്കൂർ വച്ചതിന് ശേഷം വേണം തലയിൽ അപ്ലൈ ചെയ്യാം മുട്ട ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മുട്ട ആഡ് ചെയ്യാം അത് എനിക്ക് നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ മുട്ട ആഡ് ചെയ്യാത്തത് അത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മുട്ടയും കൂടെ ഈ ഒരു മിക്സറിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം ഇത് തലയെ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഹെന്ന ക്യാപ്പോ ഷവർ ക്യാപ്പോ എന്തെങ്കിലും ചെയ്ത് കവർ ചെയ്ത് വെക്കണം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ എണ്ണമയം ഒട്ടും ഇല്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ എണ്ണമയം ഉണ്ടെങ്കിൽ ഹെന്ന നന്നായിട്ട് ആ ഒരു കളറ് നന്നായിട്ട് അതിലേക്ക് പിടിക്കില്ല പിന്നെ 2-ാമത്തെ കാര്യം 2 ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ ഈ ഒരു പാക്ക് നമ്മുടെ മുടിയുടെ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറ്റിക്കളയുന്ന ഒന്നായിരിക്കും 2 ആഴ്ചയിൽ ഒരിക്കൽ അപ്ലൈ ചെയ്താൽ നരച്ച മുടി നമുക്ക് കളർ ചെയ്യാനും പറ്റും അതോടൊപ്പം തന്നെ ഗ്രാജുവലി നമുക്ക് പ്രീമച്ചുർ ഗ്രേയിങ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഫോർവേഡ് ചെയ്യാനും മറക്കണ്ട